ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ താമസിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസിന്റെ കുളപ്പുറം ഉറന്നിടത്ത് ചാലിലെ ക്യാമ്പിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരന്റെ നേതൃത്വത്തിൽ ക്യാമ്പിന്റെ ഓഫീസ് ഉപരോധിച്ചു. ഒരാഴ്ചക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് മേഘ കൺസ്ട്രക്ഷൻസ് അധികൃതർ ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് പ്രവൃത്തി കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷൻസിന്റെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് രൂക്ഷമായ മാലിന്യ പ്രശ്നമുള്ളത്. കുളിക്കാനും അലക്കുവാനും ഭക്ഷണ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച വെള്ളം ഒഴുക്കിവിടുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എംഎൽഎക്കും മറ്റ് ദേശീയപാത അധികൃതർക്കും പഞ്ചായത്തിലും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഒരു ഒഴുക്ക് വിടുവെന്ന്, അത് മുഴുവൻ ഒരു ചിറവാലിയില്ല, ഒരു പിന്നെ ഒരു ടാങ്കിൽ ടാങ്കൊന്നും കെട്ടിയിട്ടില്ല. അത് എന്ന് പറഞ്ഞാൽ ഒരു 30 അടി നീളമുണ്ടാവും, ഏകദേശം 15 അടി വീതി ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഒഴുക്കി വിട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഇവർ പിന്നെ നെയ്ച്ചോറും ബിരിയാണിയും കഴിച്ച പ്ലേറ്റും ഇടുന്നു, തക്കാളീൻ്റെ ഇത് ഇടുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊതു ഇങ്ങനെ പൊന്തുന്നത് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി വരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ സൈഡിലെല്ലാം നോക്കിയാൽ ഇവർ തൂറിയിടുന്ന്, ഇവരോട് എത്രയോ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുപ്പി പബ്ലിക്കായിട്ട് ഇവർ കുപ്പിയും വെള്ളം എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോയിട്ട് അവിടെയാണ് തൂറിയിടുന്നത്. അതെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് 3-4 പ്രാവശ്യം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടിട്ട് എത്രയും വേഗം ഇത് ശരിയാക്കുന്നതിനും പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ ഒരാൾ വന്നിട്ടുള്ളത്, ഞാനത് മെയിൻ്റെനൻസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അയാളോട് എം എൽ എയും വന്നിട്ട് പറഞ്ഞു, എന്നിട്ടും ഇവർ ഒന്നും കേൾക്കുന്നില്ല. ഇവരെന്താ പറയുന്നത്, നമ്മൾ ഈടിയില്ല വെള്ളം ആഴ്ചക്ക് പിന്നെ ആഴ്ചക്ക് 2 പ്രാവശ്യം ടാങ്കിൽ കയറ്റിയിട്ട് വേറെ എവിടെയും ഒഴുക്കി വിടുന്നുണ്ടെന്ന്. ഇവിടെ നമ്മളിപ്പോൾ ഈ ആഴ്ചയും വന്ന് നോക്കുമ്പോൾ തന്നെ അതേ ലെവലിലാണ് വെള്ളമില്ല. മലിനജലം ഒഴുക്കി കൊതുക് ശല്യവും മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒരാഴ്ച മുൻപ് സ്ഥലം സന്ദർശിച്ച എംഎൽഎക്കും പഞ്ചായത്ത് അധികൃതർക്കും മലിനജലം സംസ്കരിക്കുന്നതിന് പരിഹാരം കാണുമെന്ന് മേഘ കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മലിനജലം സംസ്കരണത്തിന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിക്കാത്തതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരന്റെ നേതൃത്വത്തിൽ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസ് ഉപരോധിച്ചു. വൈസ് പ്രസിഡന്റ് പി രോഹിണി, മെമ്പർമാരായ ടി ഉണ്ണികൃഷ്ണൻ, പി അംബുജാക്ഷൻ, ടി കുഞ്ഞിക്കണ്ണൻ, ടി കമല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ രവീന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത്. വിവരമറിഞ്ഞ് മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി പ്രശ്നത്തിന്റെ ഗൗരവം അധികൃതർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മേഘ കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർ ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. ഒരാഴ്ചക്കകം ഈ മലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഇവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്, ആ ലേബർ ക്യാമ്പിലുള്ള മലിനജലത്തിന് അവിടെ സെപ്റ്റിക് ടാങ്ക്, ആധുനിക രൂപത്തിലുള്ള സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുമെന്നും അതുപോലെ മലിനീകരണത്തിന് ആവശ്യമായിട്ടുള്ള ജലം ഒഴുക്കുന്നതിനുള്ള ഓടകൾ വൃത്തിയാക്കുമെന്നും അവരിപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്. ഒരാഴ്ച അവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ റോഡ് സൈഡുമായി ബന്ധപ്പെട്ട് റോഡ് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. 2 റോഡ് സൈഡിലും ടാറിയാനും ഇവിടെ ലൈറ്റ് സ്ഥാപിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഞങ്ങൾ ഒരാഴ്ചക്കകം എടുക്കുമെന്ന് ഇപ്പോൾ മാനേജ്മെൻറ്റ് സമ്മതിച്ചിട്ടുണ്ട്. ആ മാനേജ്മെൻറ്റ് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. പക്ഷേ ഈ പ്രദേശത്തുകാർക്ക്, ഇവിടെ എത്രയോ കാലമായി താമസിക്കുന്ന പ്രദേശക്കാർക്ക് സ്വൈര്യമായും അതുപോലെ തന്നെ ശുദ്ധജലം സ്വീകരിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഒരു മാലിന്യ മുക്ത പഞ്ചായത്താണ്, OD+ നേടിയ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മലിനീകരണ പ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഒരാഴ്ചയ്ക്കകം പുതിയ ടാങ്ക് നിർമ്മിക്കാനും മലിനജലം ഒഴുക്കിവിടാതെയും മറ്റ് മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാനും നിർദ്ദേശം നൽകി. പ്രശ്നപരിഹാരത്തിനായി ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.